أعوذ بالله أعوذ من الشيطان بالله الرجيم. بسم الله من الرحمن الشيطان الرحيم. പറയുന്നതെന്ന് ചിന്തിക്കണം. ഇലാഹായ റബ്ബിന്റെ പൊരുത്തത്തിന്റെ സമ്മാനമായ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. ആ സ്വർഗം കിട്ടണോ, അഞ്ചു കാര്യങ്ങൾ ശ്രദ്ധിച്ച് മതിയാകൂ. അതിലൊന്നാമത്തെ കാര്യം ഇതാണ്, ഏതെല്ലാം തരത്തിലുള്ള ദോഷങ്ങളുണ്ടോ ആ ദോഷ ിൽ നിന്ന് തന്റെ ശരീരത്തെ തടഞ്ഞുവെക്കലേ. ചെയ്യാൻ പറഞ്ഞത് ചെയ്യൽ മാത്രമല്ല തഖ്‌വ, ഉപേക്ഷിക്കാൻ പറഞ്ഞത് ഉപേക്ഷിക്കലും തഖ്‌വയിൽ പെട്ടതാണ്. ചെയ്യാൻ പറഞ്ഞത് ചെയ്യൽ മാത്രല്ല, തഖ്‌വ എന്നാൽ അതിന്റെ നിർവചനം ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചത് ഇംതിസാലു അവാമിരില്ല. ജല്ല ജലാലായ റബ്ബ് ചെയ്യാൻ കൽപ്പിച്ചതൊക്കെ ബോധത്തോടുകൂടെ നിയ്യത്ത് നന്നാക്കി ചെയ്യലാണ്. അതോടൊപ്പം വജിത്തിനാപുമാനവാഹി അരുതെന്ന് പറഞ്ഞ എന്തെല്ലാം തിന്മകളുണ്ടോ ആ തിന്മകളിൽ നിന്ന് മാറി നിൽക്കലാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ونهى النفس عن الهوى فإن الجنة هي المأوى. സ്വർഗം ലഭിക്കാൻ അർഹരാകുന്നവർ തന്റെ ശരീരത്തിന്റെ ഇച്ഛകളെ തൊട്ട് ശരീരത്തെ തടഞ്ഞവരാണ്. അത്തരക്കാർക്ക് മടങ്ങിയെത്താനുള്ള കേന്ദ്രം സ്വർഗമാണ്. അല്ലാഹുവേ, ആ സ്വർഗക്കാരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. അതിന് കണ്ണിനെ നിയന്ത്രിച്ചേ പറ്റൂ, അതിന് കാതിനെ നിയന്ത്രിച്ചേ പറ്റൂ, അതിന് കൈകളെ നിയന്ത്രിച്ചേ പറ്റൂ, അതിന് പ്രത്യേകിച്ച് നാവിനെയും നിയന്ത്രിച്ചേ പറ്റൂ. അല്ലാഹുക്ക് പൊരുത്തമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് മാറി നിൽക്കുക, ആ കാര്യത്തോട് വെറുപ്പ് ഹൃദയത്തിൽ വെച്ച് അതിൽ നിന്ന് മാറി നിൽക്കുക, ഇത് സ്വർഗം കിട്ടാൻ അനിവാര്യമായ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. പഠിച്ചോൻ തൗഫീഖ് തരട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഏതെല്ലാം അവയവങ്ങൾ കൊണ്ട് എന്തൊക്കെ തെറ്റുകൾ ചെയ്തോ ആ അവയവങ്ങൾ തന്നെ അല്ലാഹുവിന്റെ കോടതിയിൽ വന്ന് നമ്മൾ ചെയ്ത തെറ്റ് വിളിച്ചു പറയുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സാക്ഷിയാണ്. പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്തേ പറഞ്ഞത്? കണ്ണുകൊണ്ട് അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത ഒരു കാര്യം കണ്ടാൽ കണ്ണ് തന്നെ വന്നിട്ടത് വിളിച്ചു പറയും. നിനക്കല്ലാഹു തന്ന കാതുകൊണ്ട് അല്ലാഹുവിന് പൊരുത്തമില്ലാത്തൊരു കാര്യം നീ കേട്ടുപോയാൽ ഈ കാത് തന്നെ വന്നിട്ട് റബ്ബിന്റെ കോടതിയിൽ പറയുമല്ലോ. ഇലാഹായ റബ്ബവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്, യൗമ യുഹ്ഷറു അഅദാഉല്ലാഹി ലന്നാരി ഫഹും യൂസഊന ഹത്താ ഇദാ മാ ജാഊഹാ ശഹിദ അലൈഹിം സംഉഹും വബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ ഖാലൂ ലജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ ഖാലം തഖറല്ലാഹു അല്ലദീ അൻതക കുല്ല ശൈ. പേടിക്കേണ്ടായെത്താൻ ആരെ പേടിക്കണം? ഒന്നാമതായി നമ്മൾ നമ്മളുടെ ശരീരത്തെ തന്നെ പേടിക്കണം. ഏത് തെറ്റ് ചെയ്യുമ്പോഴും ഒന്നാമതായി പേടിക്കേണ്ടത് നമ്മൾ നമ്മുടെ ശരീരത്തെ തന്നെയാണ്. ഈ സ്വന്തം ശരീരം നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മുടെ ശത്രുവായി മാറുന്ന ഒരു രംഗത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ, ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ കണ്ണ് നമ്മളെ നരകത്തിലെത്തിക്കാൻ അല്ലാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയുന്ന രംഗത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കാത് നമ്മൾ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോൾ നമ്മളെ നരകത്തിലെത്തിക്കാൻ വേണ്ടി അല്ലാഹുവിനോട് കേട്ട തിന്മകൾ വിളിച്ചു പറയുന്നൊരു രംഗത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ.
ഇലാഹായ റബ്ബാണ് പറഞ്ഞത് യൗമ യുഹ്ഷറു അദാഉല്ലാഹി ഇലന്നാരി ഫഹും യൂസഊൻ. നാളെ റബ്ബിന്റെ കോടതിയിൽ നരകാവകാശികളെ വിചാരണക്ക് വേണ്ടി നിർത്തപ്പെടുമ്പോൾ അവർക്കെതിരായി സാക്ഷി പറയുന്നത് അവരുടെ കാതുകളാണ്, അവരുടെ കണ്ണുകളാണ്, മറ്റുള്ള തൊലികളാണ്, അവയവങ്ങളാണ്. റബ്ബിന്റെ കോടതിയിൽ ഓരോന്നും വിളിച്ചു പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആത്മാവ് ശരീരത്തോട് ചോദിക്കും, ലിമ ഷഹിത്തും അലൈന, എന്തിനാണ് നീ എനിക്കെതിരെ സാക്ഷി പറയുന്നത്? കണ്ണിനോട്, കാതിനോട്, നാവിനോട്, കൈയിനോട്, കാലിനോട് ചോദിക്കും, ലിമ ഷഹിത്തും അലൈന, എന്തിനാണ് എനിക്കെതിരെ സാക്ഷി പറയുന്നത്? ഉടനെ അതിന്റെ മറുപടി അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, എല്ലാത്തിനും സംസാരിക്കാനുള്ള കഴിവ് നൽകിയ ഇലാഹായ റബ്ബ് തന്നെയാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത്. അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. സ്വന്തം അവയവത്തെ പേടിക്കണം. സ്വന്തം അവയവത്തെ പേടിക്കാത്തവൻ പരലോകത്ത് കുടുങ്ങുന്ന രംഗം വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അല്ലാഹു കാത്തിരിക്കും.